ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, അത്യധികം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ നിൽക്കുന്നത്. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ വീട്ടിൽ അഡ്മിഷൻ തേടി വന്നിരുന്നു. ഞാൻ ആദ്യം ഒന്ന് നിരുത്സാഹപ്പെടുത്തി, കാരണം തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണ്. തിരുവനന്തപുരത്ത് ധാരാളം സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നാണ് നെടുമങ്ങാട് പഠിക്കാൻ വന്നത്. പഠിക്കാൻ വന്ന് അപ്പോൾ പിന്നെ ഞാൻ അഡ്മിഷൻ കൊടുത്തു, അങ്ങനെ ക്ലാസ്സിലിരുന്ന് പഠിച്ചു. കൃത്യം ക്ലാസ്സിന് വരുമായിരുന്നു, അതാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വരാൻ പോകുന്ന ചെറുപ്പക്കാരൻ കൃത്യം ക്ലാസ്സിന് വരുമായിരുന്നു, കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ്റെ അഡ്വൈസും പോസ്റ്റിംഗ് ഓർഡർ ആയിട്ട് വന്നിട്ടുണ്ട്. ആ പോസ്റ്റിംഗ് ഓർഡർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ സുമിത്തിനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. എല്ലാ ബ്ലെസ്സിങ്സ് സുമിത്ത്. ശരി, അതിരിട്ടാ പിന്നെ ഇടാവും. എന്താ പോസ്റ്റിംഗ് ഓർഡർ എടുക്കുക. അപ്പോൾ സുമിത്തിൻ്റെ പോസ്റ്റിംഗ് ഓർഡർ ഞാൻ വാങ്ങുകയാണ്. എന്തോ സുമിത്തിനൊരു ആഗ്രഹം ചക്രവാണി സാർ തന്നെ ആ പോസ്റ്റിംഗ് ഓർഡർ പൊട്ടിക്കണമെന്ന്. അതുകൊണ്ട് സുമിത്തിൻ്റെ പോസ്റ്റിംഗ് ഓർഡർ ഞാൻ പൊട്ടിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ അവരുടെയും ആശീർവാദവും അനുഗ്രഹവും എല്ലാം നമ്മുടെ സുമിത്തിനുണ്ടാകണം. ചക്രവാണി സാറിന് ഇനി അനുഗ്രഹമൊന്നും വേണ്ട, കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം അങ്ങനെ നിൽക്കുകയാണ്. ശരി, ഏതായാലും സുമിത്തിൻ്റെ പോസ്റ്റിംഗ് ഓർഡർ ഞാൻ വാങ്ങുകയാണ്. ഓക്കെ, ഇതാണ് ആ പോസ്റ്റിംഗ് ഓർഡർ. ആ പോസ്റ്റിംഗ് ഓർഡർ ഞാൻ ഒന്ന് പൊട്ടിച്ചു നോക്കാൻ പോവുകയാണ്. സുഹൃത്തെ മൈക്കൊന്ന് പിടിച്ചോ. ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്താണ് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത്. പോസ്റ്റിംഗ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ലാസ്റ്റ് ഗ്രേഡിലാണ്. ആ ലാസ്റ്റ് ഗ്രേഡിലെന്ന് ഞാൻ പറഞ്ഞാൽ അതിന് ആ പയ്യന് നാണക്കേട് തോന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ പോസ്റ്റിംഗ് ഓർഡർ ഇത് 23,000 50,200 സ്കെയിലാണ് ഈ സുമിത്തിന് ഈ പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. സുമിത്തിന് LD ടൈപ്പിസ്റ്റിൻ്റെയും ജോലി അഡ്വൈസായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് LD ടൈപ്പിസ്റ്റായിട്ട് പോകാൻ കൂടെ കുറച്ചുകൂടെ കിട്ടാനും കുറച്ചുകൂടെ നല്ല അതാണ് LD ടൈപ്പിസ്റ്റ്. എനിക്കറിയേണ്ടത് ഈ ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് ഈ ജോലി കിട്ടിയത്, അതിന് നമ്മളുടെ സഹായം എങ്ങനെയുണ്ടായി, ഇത്രയും അകലെയുള്ള സുമിത്തിനെങ്ങനെയാണ് ഈ ചക്രവാണി സാറിൻ്റെ ഈ വീട് കണ്ടുപിടിക്കാൻ സാധിച്ചത്, അതിനാരൊക്കെയാണ് പ്രേരിപ്പിച്ചത്, അച്ഛനും അമ്മയും ഒക്കെ എന്ത് ചെയ്യുന്നു, മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ്. ഇത് കാണുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടുമെന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സുമിത്ത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. ഹായ്, എൻ്റെ പേര് സുമിത്ത്. എൻ്റെ വീട് ചുവണ്ടം നെട്ടയത്താണ്. നെട്ടയത്താണ് വരുന്നത്. കൊച്ചിലോട്ട് എനിക്ക് ഗവൺമെൻറ് ജോലി എന്നുള്ള ആഗ്രഹമായിരുന്നു. എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു തയ്യൽ തൊഴിലാളിയാണ്. അപ്പോഴേ അതിൻ്റേതായ കഷ്ടപ്പാട് കൊച്ചിലോട്ട് അറിഞ്ഞാണ് ഞാൻ വളർന്നത്. ട്യൂഷന് പോകാൻ തന്നെ സ്കൂളിൽ പഠിക്കപ്പോഴേ തന്നെ വളരെയധികം കഷ്ടപ്പാടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടിലാണ് പഠിച്ചത്. കോളേജ് പഠിക്കുന്നപ്പോഴും ഒരുപാട് ഞാൻ പാർട്ട് ടൈം വരെ ജോലിക്ക് പോവുകയാണ്. കോളേജ് പഠിച്ചിരുന്നപ്പോഴും എൻ്റേതായ ചെറിയ ചിലവുകളൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്നത്. കോളേജ് കഴിഞ്ഞ ഉടനെ PSC പഠിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിലെ സാഹചര്യം കൊണ്ട് അവർ പറഞ്ഞു പ്രൈവറ്റ് ജോലിക്ക് പോയിട്ട് അതിൻ്റെ കൂടെ പഠിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പ്രൈവറ്റായിട്ടൊരു ജോലിക്ക് ഒരു കമ്പനിയിൽ കയറി. പക്ഷേ അവിടുത്തെ പ്രഷർ കാരണം എനിക്ക് അങ്ങോട്ട് പഠിക്കാൻ പറ്റിയില്ല. ആ സമയത്താണ് PSC പ്രിലിംസ് വന്നത്. അങ്ങനെ ഞാൻ പിന്നെ ജോലി റിസൈൻ ചെയ്തു. പിന്നെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ അമ്മ കമ്മൽ ഒരു പണയം വെച്ച് തന്നു പഠിക്കാൻ വേണ്ടി. അങ്ങനെ വീട്ടുകാർ അവർ പൈസ ഇല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഈ സമയത്ത് ഞാൻ അച്ഛൻ തയ്യലിന് മാത്രം കൊണ്ട് ഇത് വീട് പോകില്ല. അങ്ങനെ പിന്നെ അച്ഛൻ വണ്ടി ഓട്ടിക്കാനും കൂടെ പോയി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് റബ്ബർ ഒട്ടാനും കൂടെ പോകുമായിരുന്നു. അച്ഛനും അമ്മയും പോകുമായിരുന്നു രാവിലെ. പിന്നെ ഞാനും അച്ഛനും പോകുമായിരുന്നു. അമ്മ രാവിലെ എണീറ്റ് 2 മണിക്ക് ആഹാരം ഉണ്ടാക്കിയിട്ട് അമ്മയും അച്ഛനും ചിലപ്പോൾ അവർ രണ്ടുപേരായിരിക്കും പോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനും അച്ഛനായിരിക്കും പോകണം. അങ്ങനെ നമ്മൾ റബ്ബർ ഓട്ടം പോകും. പിന്നെ പരീക്ഷയ്ക്ക് അടുത്ത് പിന്നെ അല്ലാതെ വേറെ അടുത്ത് ഞാൻ കൂലിക്ക് റബ്ബർ ഓട്ടം പോയിട്ടുണ്ടായിരുന്നു. അവിടെയെന്ന് വെച്ചാൽ പരീക്ഷ അടുത്ത സമയത്ത് പിന്നെ രാവിലെയല്ലേ അത് പോകണം. പരീക്ഷ ആയതുകൊണ്ട് ഞാൻ പിന്നെ ആ സമയത്ത് ഇപ്പോൾ ഉച്ചയ്ക്ക് പോയി റബ്ബർ ഓട്ടം പോയി. അവിടെ പോയപ്പോൾ ആളുകൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്, ആരെങ്കിലും ഉച്ചയ്ക്കൊക്കെ പോയി റബ്ബർ ഇട്ടോ, കാരണം എനിക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ. ഉച്ചയ്ക്ക് പോയാലും എനിക്ക് പൈസ കിട്ടും, പാലും കുറച്ച് കുറയുന്നേ ഉള്ളൂ, പക്ഷേ നമുക്ക് പൈസ കിട്ടും. അങ്ങനെ ആ ഒരു ഇതിൽ ഉച്ചയ്ക്കും പോയി റബ്ബർ കിട്ടി. പിന്നെ
ആ രീതിയിലാണ് അങ്ങനെ നിന്നത്. പിന്നെ പ്രിലിംസ് കഴിഞ്ഞ് ഓൺലൈനിൽ സാറിൻ്റെ ക്ലാസ്സസ് വന്നു, ക്ലാസ്സസ് കണ്ട് നല്ല വൃത്തിയാണ്. ഞാൻ ഓൺലൈനിലൂടെ സകല ക്ലാസ് സാറിൻ്റെ ഫുൾ കണ്ടിട്ടുണ്ട്, എല്ലാത്തിൻ്റെ നോട്ടും ഉണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാർ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകം നോട്ട് എടുക്കണമെന്ന്, അതിൻ്റെ ഉണ്ട്. പിന്നെ ഇംഗ്ലീഷിൻ്റെ ഫുൾ ലെസൺസിൻ്റെ നോട്ടും എൻ്റെ ഉണ്ട്. അത് ഇംഗ്ലീഷൊക്കെ അത് ഫുള്ള് നിങ്ങളായാലും ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നവർ പഴയ ക്ലാസ്സസ് കാണില്ല, നിങ്ങളെ പഴയ ക്ലാസ്സസ് ആണെന്ന് തൊട്ടുള്ളത് വേക്കിലോട്ട് ലെസൺ ഒന്നും വീണ്ടും കാണും, പുതിയത് മാത്രം കാണുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇരിക്കരുത്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ സാറിനെ നേരിട്ട് വന്ന് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവരുണ്ട് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ആദ്യം തൊട്ടുള്ള ലെസൺ കാണും, പുതിയത് കാണുമെന്ന് പറഞ്ഞിരിക്കല്ലേ, ഫുള്ളിരുന്ന് കാണണം. അത് കണ്ട അതിൻ്റേതായ ഗുണമുണ്ട്. ഇപ്പോഴും ആ ക്ലാസ് കണ്ടിട്ടുള്ളവരെല്ലാം മിക്കവരും ഇപ്പോൾ നല്ല ലിസ്റ്റിലും ഉണ്ട്, മിക്കവരും ജോലിക്കും കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ സാറിൻ്റെ ഈ യൂട്യൂബ് ക്ലാസ് കണ്ടാണ് ഇവിടെ സാറിനെ പറ്റി അറിഞ്ഞതും ഇങ്ങനെ ഇവിടെ വരണമെന്ന് തോന്നിയതും. ഇങ്ങനെ വീട്ടിലും പറഞ്ഞു ഇവിടെ സാറിൻ്റെ അടുത്ത് ക്ലാസ്സിന് വന്ന് വന്നപ്പോഴേ ഫസ്റ്റ് ഡേ സാറ് പറഞ്ഞു അവൻ ഇത്രയും ദൂരം എന്ന് പറഞ്ഞാൽ ഇനി ക്ലാസ്സിന് വരില്ലെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ പറഞ്ഞില്ല സാർ ഞാൻ വരും. ഞാൻ പിറ്റേ ദിവസം വന്ന് തൊട്ട് പിന്നെ സാറ് ഭയങ്കര സ്നേഹം പറഞ്ഞു എൻ്റെ അടുത്ത്, നല്ല സപ്പോർട്ടായിരുന്നു. സാറും സൂര്യചേട്ടനും നല്ല സപ്പോർട്ടായിരുന്നു, എന്തുണ്ടെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു ഇവർ രണ്ടുപേരും. ഇവിടെ വന്നിട്ട് തന്നെ നമ്മൾ നല്ലവർക്ക് കമ്പനി സ്റ്റഡി ചെയ്യുമായിരുന്നു. പിന്നെ സാറല്ല നമുക്ക് അതിന് അസൈൻമെൻറ്റായിട്ട് നമ്മളെ കൊണ്ട് പഠിപ്പിക്കാൻ പറയുമായിരുന്നു. അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് നല്ല വൃത്തി അറിയാം, കാരണം നമ്മളത് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ നല്ല വൃത്തി മാക്സിമം റെഫർ ചെയ്യും. എന്നിട്ട് നമ്മളത് നമ്മളെ മൈൻഡിട്ട് തന്നെ ഒരുപാട് തവണ പറഞ്ഞ് പറഞ്ഞ് ആ പോയിൻ്റ് നമ്മൾ പിന്നെ ഒരിക്കലും മറക്കില്ല നമ്മളിവിടെ പഠിപ്പിക്കപ്പോഴും. അത് വളരെ ഉപകാരമാണ് സാർ, നമ്മളെ തന്നെ ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് ഭയങ്കര ഉപകാരമാണ്. LGC എക്സാമിന് ഞാൻ പോകുമ്പോഴും പോണേൻ്റെ അന്നും എക്സാമിൻ്റെ അന്ന് രാവിലെ സാറിനെ വന്ന് കണ്ടിട്ടാണ് ഞാൻ പോയി പരീക്ഷ എഴുതിയത്. എന്നിട്ട് എഴുതിയിട്ട് വന്നപ്പോഴും എനിക്ക് കുറച്ച് ടെൻഷൻ അടിച്ച് കുറച്ചൊക്കെ തെറ്റിപ്പോയി. അത് ഞാൻ സാറിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, സാർ അറിയാമെന്നുള്ള കുറേ തെറ്റിച്ച്. അപ്പോൾ സാറിൻ്റെ അടുത്ത് മാർക്ക് എത്രയെന്ന് ചോദിച്ച്, അപ്പോൾ ഞാൻ പറഞ്ഞ 75 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാർ അന്ന് തന്നെ പറഞ്ഞ് നിനക്ക് എന്തെങ്കിലും ജോലി കിട്ടും, ഞാൻ വാക്ക് കാരണം. അപ്പോൾ പിന്നെ അത്രയും കോൺഫിഡൻസ് എനിക്ക് കിട്ടി. പിന്നെ സാർ പറഞ്ഞ് പഠിത്തം നിർത്തല്ല, ഇനിയും പഠിക്കണമെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ കുറച്ച് നാളും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ സാഹചര്യം കൊണ്ട് പിന്നെ എനിക്ക് നിർത്തേണ്ടി വന്നു. പിന്നെ എനിക്ക് പോലീസും കിട്ടിയിട്ടുണ്ടായിരുന്നു, പോലീസും, പക്ഷേ എൻ്റെ ഫിസിക്കൽ കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേറൊരു കമ്പനിയിൽ വേണ്ടി ജോലി കയറി വീട്ടിലെ സാഹചര്യം കൊണ്ട്. പിന്നെ അവിടെ കയറി ആ സമയത്താണ് ഡിഗ്രി പ്രിലിംസൊക്കെ വന്നത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ. പക്ഷേ എനിക്കത് നല്ലവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, കാരണം ജോലി കയറേണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പറ്റില്ല. പിന്നെ വീണ്ടും ഞാൻ അവിടെ റിസൈൻ ചെയ്തിട്ട് പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് LD ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ പഠിച്ച് അതിന് രണ്ടുപേരുന്ന് പഠിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ പ്രിലിംസ് കിട്ടി. പക്ഷേ മെയിൻസ് കിട്ടിയില്ല, പകരം LD ടൈപ്പിസ്റ്റ് എനിക്ക് കിട്ടി. അത് 7th റാങ്ക് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം. അങ്ങനെ അതിപ്പോൾ അതും അഡ്വൈസ് ആയിട്ടുണ്ട്, അത് കോടതിയിലാണ് അഡ്വൈസ് ആയിട്ടുള്ളത്. സെക്രട്ടറി അസിസ്റ്റന്റ് എഴുതിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പഠിക്കാൻ ഇപ്പോഴും പഠിക്കാൻ തന്നെ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. നമ്മൾ കിട്ടിയെന്നും പറഞ്ഞ് സാറ് പറയുന്ന പോലെ സർക്കാർ ഓഫീസ് ഒപ്പിട്ടാലും നമുക്ക് ജോലി ആവുകയുള്ളൂ. പിന്നെ നമ്മളെ ജോലി കിട്ടിയെന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഒരു അഹങ്കാരം കാണിക്കരുത്. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ കിട്ടി, ഇപ്പോൾ ഉള്ള സ്വഭാവമൊക്കെ വേണമെങ്കിൽ ഏത് നിമിഷം വേണോ എന്ത് സംഭവിക്കാം എന്ത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കാരം കാണിക്കരുത്. പിന്നെ PSC പഠിക്കണമെന്ന് കോളേജ് കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ PSC പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ബാക്കി ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും പറഞ്ഞത് PSC ഒന്നും പഠിക്കേണ്ട, എന്തെങ്കിലും പ്രൈവറ്റായിട്ട് ജോലിക്ക് പോകും PSC എന്നാണ്. കാരണം എനിക്ക് ചുറ്റും നിരുത്സാഹപ്പെടുത്താനേ എല്ലാവരും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ നല്ല എഫേർട്ട് ഇട്ട് പഠിക്കാനായിട്ട് എൻ്റെ ബന്ധുക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ ഫസ്റ്റ് എക്സാമിൽ തന്നെ എനിക്ക് ജോലിക്ക് കയറണമെന്നുള്ള വാശി പിടിക്കല്ല, അങ്ങനെയൊന്നും ആർക്കും കിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കത് കിട്ടി. അച്ഛന് വളരെ സന്തോഷമായോ? പിന്നെ അച്ഛനും അമ്മയ്ക്ക് വളരെ സന്തോഷമായി. വീട്ടിൽ വേറെ ആരുള്ള? വീട്ടിൽ അനിയത്തി ഉണ്ട്, അവളിപ്പോ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴേ തുടങ്ങാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു കൊടുക്കാനാ പഠിക്കാൻ, ഞാൻ പറഞ്ഞു കൊടുക്കാനാ. പിന്നെ എനിക്കിപ്പോൾ ഇത് കാണണം ബാക്കിയുള്ളവരടുത്താണ് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളെ ബന്ധുക്കളും നിങ്ങളെ സുഹൃത്തുക്കളെ എല്ലാവരും PSC പഠിക്കണവർ കാണും. പക്ഷെ അവരെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, കാരണം അവരെ എനിക്കറിയാം ഇപ്പോൾ നല്ല പഠിക്കണവർക്ക് തന്നെ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. എനിക്കറിയാം നല്ല കഴിവുള്ള ഒരുപാട് പേരുണ്ട്, എന്നെ കാട്ടി കഴിവുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർക്ക് ആ സാഹചര്യം ഇല്ലാത്തതാണ്. പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഇപ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ, അവർ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണം. പഴയ ക്ലാസ് ആണെങ്കിൽ ഒരു കാരണവശാലും കാണാൻ മടി കാണിക്കരുത്. ആദ്യം തൊട്ടുള്ള ക്ലാസ്സസ് ഫുള്ള് കാണണം, അതിൻ്റേതായ ഗുണമുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഇത് കിട്ടണമെങ്കിൽ സാറിനാണ് അതിൻ്റെ ക്രെഡിറ്റ്. സാറിൻ്റെ അനുഗ്രഹവും സാറിൻ്റെ ആ ക്ലാസ്സിൻ്റെ ആ രീതിയും കൊണ്ടാണ് നമുക്കത് കിട്ടിയത്. പിന്നെ വേറെ എവിടെ നല്ല ക്ലാസ് ഉണ്ടോ സാറ് പറയുമ്പോൾ അതും നമുക്ക് കാണാം. നല്ല ക്ലാസ് എവിടെ ഉണ്ടോ അതും കാണാം, തീർച്ചയായും അതും കാണണം.
പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരെണ്ണം സാറ് പറയുമ്പോൾ ഒരെണ്ണം മുഴുവൻ തീർത്തിട്ടേ കാണാവും, അതാണ് മെയിൻ പോയിന്റ്. എല്ലാം ചാടി ചാടി കാണരുത്. ഇപ്പം നമ്മൾ ചക്രവാണി സാറിൻ്റെ ക്ലാസ്സസ് ഫുൾ കണ്ട് തീർന്നിട്ട് നമ്മൾ ബാക്കി ബാക്കി ഇവിടെ നല്ല ക്ലാസ് ഉണ്ട് അത് പോയി കാണാം. സാറ് പറയുമ്പോൾ ഹിസ്റ്ററി കൂടുതൽ പഠിക്കരുത്, ബാക്കി ഇംഗ്ലീഷ് മാത്സും ഫ്രാങ്ക് ഫയൽ ഉപയോഗിക്കരുത്, ഉത്തരം തിളങ്ങും. എല്ലാം ഓർമ്മയുണ്ട് സാറിൻ്റെ ഇംഗ്ലീഷ് തന്നെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇൻഫീരിയർ, സുപ്പീരിയർ, ജൂനിയർ, സീനിയർ, മാരിഡ്, പ്രയർ ടു ടു വരും എല്ലാം. പിന്നെ ഇഫ് ക്ലോസിൻ്റെ ഇപ്പോഴും ഏത് എക്സാം കണ്ടാലും ഐ വിൽ കം, ഇഫ് യു ഇൻവൈറ്റഡ് ഐ വുഡ് കം, ഇഫ് യു ആർ ഇൻവൈറ്റഡ് ഐ വുഡ് ഹാവ് കം, എല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അത് നമ്മൾ തിളങ്ങും, ഉത്തരം തിളങ്ങും. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പഠിക്കുക, എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ പിന്നെ തനെഴുതിയ നോട്ടുകളൊക്കെ എവിടെയാ? സുമിത്ത് നോട്ട് എഴുതി പഠിച്ചത് എന്നെ കൊണ്ട് കാണിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്, ആ നോട്ടുകൾ തയ്യാറാക്കിയത്. എല്ലായിടത്തും ഇല്ല, എടുത്ത് നമുക്ക് പറയാം. ഇത് എന്തിൻ്റെതാണ്? ഇത് നോക്കൂ, ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബുക്കാണ്, ഇവിടുത്തെ നോട്ട് തന്നെയാണ്, കയ്യെല്ലാം തണുത്തിരിക്കുകയാണ്, ഇവിടുത്തെ നോട്ട് തന്നെയാണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി മാത്രം ഒരു ബുക്കാണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ, സാറന്മാരിൽ നിന്ന് കിട്ടുന്ന നോളജ്, ഇതെല്ലാം ഇതിനകത്താണ് എഴുതുന്നത്. ഇത് ഫ്രണ്ട് സ്റ്റഡി സെൻറ്ററിൻ്റെ നോട്ട് ബുക്ക് തന്നെയാണ്. ഇതിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത്. ഇതെന്താണ്? ഇത് ഇംഗ്ലീഷിൻ്റെ നോട്ട് ബുക്കാണ്. ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് നോട്ട് ബുക്കിൽ ആദ്യത്തെ വരി ഞാനിപ്പോൾ പറഞ്ഞുതരാം. ലൈ ലൈഡ് ലൈഡ്, ലൈ ലേ ലൈൻ, ലേ ലൈഡ് ലൈഡ്. പരീക്ഷയിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതെ, ലാസ്റ്റ് പാർട്ട് വരെയുണ്ട്. മുപ്പത്തിയെട്ട് ലെസൺ 38 ആണ് ഈ പേജ് കിടക്കുന്നത്. 52 ലെസൺ ഉണ്ട്. ഇതൊക്കെ കാണാതെ നിങ്ങൾ PSC ചെയർമാനെയും ചീത്ത വിളിച്ച് നിങ്ങൾ മാർക്ക് കുറഞ്ഞു പോയാൽ പരാതിയും പറഞ്ഞൊക്കെ നടക്കും. ഈ കൊച്ചു കുട്ടി ചെറുപ്പക്കാരൻ, അച്ഛനും അമ്മയും രണ്ട് മക്കളും ഉള്ളൊരു വീട്ടിൽ രാവിലെ പരമ്പിൽ നിന്ന് എഴുന്നേറ്റ് 4 വശത്തുകൂടെ കൂലിവേലയ്ക്ക് പോവുകയാണ്. പലയിടത്ത് കൂലിവേലയ്ക്ക് പോവുകയാണ്. ചിലപ്പോൾ അച്ഛനും അമ്മയും കൂടെ കൂലിവേലയ്ക്ക് പോവും, അതിൻ്റെ കൂടെ മകൻ പോവും, അച്ഛൻ ഇതിനിടയ്ക്ക് തയ്ക്കാൻ പോവും, അച്ഛനിടയ്ക്ക് വണ്ടി ഓടിക്കാൻ പോവും, അച്ഛനിതിനിടയ്ക്ക് ടാപ്പിങ്ങിന് പോവും. മക്കളെ വളർത്തി വലുതാക്കാൻ ഈ അച്ഛനമ്മമാർ ചെയ്യുന്ന ബുദ്ധിമുട്ട് എല്ലാവരും മനസ്സിലാക്കണം. ഈ ചെറുപ്പക്കാരൻ അന്ന് ക്ലാസ്സിൽ വന്നപ്പോഴേ ഒരു വ്യത്യസ്തനായ വ്യക്തിയായിരുന്നു. അധികം സംസാരിക്കില്ല, ഒരു സെക്കൻഡ് പാഴിക്കളയാതെ ഈ ക്ലാസ്സിൽ പറയുന്ന മുഴുവൻ എഴുതിയെടുക്കുകയും പഠിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ ചെറിയ പ്രായത്തിൽ ഈ ജോലി കിട്ടുന്നത്, LD ടൈപ്പിസ്റ്റ് കിട്ടും. അതുകൊണ്ടൊന്നും ഈ പയ്യൻ അവസാനിപ്പിക്കുക എന്നുള്ള എനിക്കൊരു ധാരണയില്ല. ഈ പയ്യൻ പഠിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. ഞാൻ സുമിത്തിനടുത്ത് ഒരു കാര്യം പറയാം, നമ്മൾ ഒരാളെയും ജീവിതത്തിൽ വേദനിപ്പിക്കരുത്. ഒരാളെപ്പോലും വേദനിപ്പിക്കരുത്. നമ്മളെ വേദനിപ്പിച്ചോട്ടെ, തിരിച്ച് നമ്മൾ ഒരാളെയും വേദനിപ്പിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. മറ്റുള്ളവർ വേദനിക്കുന്നത് കണ്ട് സന്തോഷിക്കാതിരിക്കുക, ഇതൊക്കെ ജീവിതത്തിൽ പുലർത്തുക തന്നെ വേണം. പിന്നെ ഏറ്റവും താഴേറ്റത്താണ് നമ്മളെന്നുള്ള ധാരണ എപ്പോഴും നമ്മുടെ മനസ്സിലാണ്. ഞാനാണ് ഏറ്റവും താഴേറ്റത്തുള്ളത്, എന്നെ ആർക്ക് എന്തു വേണോ പറയാം, എന്നെ എന്തു വേണോ പരിഹസിക്കാം, പക്ഷേ ഞാൻ ആരെയും പരിഹസിക്കാനോ അല്ലെങ്കിൽ ഞാൻ അവരെ മോശക്കാരനാക്കാനോ ഞാൻ ചെയ്യില്ല, ഞാൻ ഇങ്ങനെ കൂടെ ജീവിച്ചു പോകും എന്ന് ഒരു ധാരണ. ഏറ്റവും ഒതുങ്ങി നടന്നു പോവുക, ഏറ്റവും ഇല്ലാത്ത ആളുകളോട് ഒരു കൂറ് പ്രത്യേകം പുലർത്തുക, ഇതൊക്കെ ചെയ്യണം. ഞാൻ പണ്ട് പറഞ്ഞതുപോലെ, നോവ് തിന്നും കരളിനെ, പാടുവാനാവൂ ആർദ്രമായി മധുരമായി. ഇത് നോവ് കുറേ തിന്നു, അച്ഛൻ നോവ് തിന്നു, അമ്മ നോവ് തിന്നു, അങ്ങനെ ആ കുടുംബ കിടന്ന് പെടാ പാടുപെടുകയാണ്. ഇതിനിടയിലാണ് ഈ ചെറുപ്പക്കാരൻ്റെ ബോധ്യമായത്, എൻ്റെ പാത എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസമല്ല, ഒരു ഉപജീവന മാർഗമുണ്ടാക്കലാണ്. ആ ഉപജീവന മാർഗത്തിന് വേണ്ടിയുള്ള ആദ്യ കവർ കയ്യിൽ കിട്ടി. ഇനി ബാക്കിയുള്ള കവറുകൾ ഇതിന് പിന്നാലെ വരും, ഇതെല്ലാവരും ഒരു പാഠമായി എടുക്കണമെന്ന് ഞാൻ പറയുന്നു. എന്താണ് സമ്മാനം കൊണ്ടുവന്നത്? സമ്മാനം എനിക്കൊരു ഷർട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ, എനിക്കൊരു ഷർട്ട് കൊണ്ടുവന്നു, ഇവിടെ സൂരജിനും കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശരി, അങ്ങനെ സൂരജിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സൂരജ് പ്ലീസ് കം. സൂരജിന് ഒരു സമ്മാനം കിട്ടുകയാണ്. എത്രയോ വർഷം സൂരജ് ഇവിടെ ഇതിൻ്റെ പുറകിൽ നിന്ന വ്യക്തിയാണ്. നല്ല സപ്പോർട്ട്, അതെ, ഒരുപാട് സപ്പോർട്ട്. സൂരജ് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. അത് മാത്രമല്ല, ഈ 10,300 വീഡിയോ ഇത് എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അത് സമയത്തിന് നിങ്ങളെ അടുത്ത് എത്തിച്ചത് ഈ സൂരജിൻ്റെ ശ്രമഫലമാണ്. സൂരജ് ചെയ്ത സേവനത്തെ ആരാ സ്മരിക്കുന്നത്? ആരെങ്കിലും സ്മരിക്കുന്നുണ്ടോ? ഇവിടുത്തെ രണ്ട് കമ്പിൽ വെച്ച് കിട്ടിയ രണ്ട് ട്യൂബിൻ്റെ അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ കൂടെ AC ഇല്ല, വലിയ വില കൂടിയ ക്യാമറ ഇല്ല, ഇതൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ സംതൃപ്തി അടയുകയാണ്. ഒന്നുമില്ലെങ്കിലും ഒരു വലിയ സംതൃപ്തിയും ഒക്കെ ഞങ്ങളുടെ മനസ്സിൽ വരികയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊരനുഭവമായി കരുതണം, പഠിക്കണം.
അച്ഛനെയോ അമ്മയെയും സംരക്ഷിക്കണം. ആരെയും പറ്റിക്കുകയോ ആരെയും ഉപദ്രവിക്കുകയോ ആരെയും വേദനിപ്പിക്കുകയോ ചെയ്യാതെ ഒരു ജന്മം ജീവിച്ച് തീർക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെഷനിലൂടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.